ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഷാറുഖ് ഖാൻ നായകനെത്തുന്ന ആറ്റിലയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയാണ് ജവാൻ. നിലവിൽ അവസാനഘട്ട ചിത്രീകരണങ്ങൾ രണ്ട് ഗാനരംഗങ്ങളുടെ അടക്കം ചിത്രീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ജവാൻ എന്ന സിനിമയിലെ നയൻതാര SRK കോംബോയിലുള്ളൊരു ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ നിന്നും ജവാൻ എന്ന സിനിമയിലെ ഗാനരംഗത്തിന്റെ വീഡിയോ ഇപ്പോഴിതാ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. കടലിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് വീഡിയോ ലീക്കാക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യരുത് എന്നും ഫോട്ടോസ് എടുക്കരുത് എന്നും ഇതിനോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലെ അടുത്ത പാനന്ദൻ സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖർ നായകനെത്തുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണാലിയിലെ സിനിമയുടെ സെറ്റിൽ നിന്നും ഏറ്റവും പുതിയ ലൊക്കേഷൻ ചിത്രങ്ങൾ ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. മണാലിയിലെ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ 102 ദിവസത്തെ ഷെഡ്യൂൾ ചിത്രീകരണം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസത്തെ ചിത്രീകരണം മാത്രമേ ബാക്കിയുള്ളൂ. ഓണം റിലീസായിട്ട് ചിത്രം പാനന്ദൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പ്രഭാസ് നായകനെത്തുന്ന പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സലാർ സെപ്റ്റംബർ 28 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന സലാർ എന്ന സിനിമയുടെ ടീസർ അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ടീസർ കട്ട് ഇതിനോടകം തന്നെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നും ആദി പുരുഷ എന്ന പ്രഭാസിന്റെ അടുത്ത തിയേറ്റർ റിലീസിനൊരുങ്ങുന്ന സിനിമയോടൊപ്പം ഈ ജൂൺ മാസം തിയേറ്ററുകളിൽ സലാർ എന്ന സിനിമയുടെ ടീസർ പ്രദർശിപ്പിക്കാനായിട്ടാണ് അണിയറ പ്രവർത്തകരുടെ നീക്കമെന്ന് ഏറ്റവും ഒടുവിൽ അറിയാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആദി പുരുഷിന്റെ തിയേറ്റർ റിലീസിനായിട്ടും സലാറിന്റെ ടീസർ കാണുവാനായിട്ടും നമുക്ക് കാത്തിരിക്കാം. തമിഴിൽ നിന്നും ഈ വർഷം ദിവാലി റിലീസായിട്ട് 3 വമ്പൻ സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. അതിലൊരു സിനിമ ധനുഷ് നായകനെത്തുന്ന പാനന്ദൻ സിനിമയായ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ സംവിധായകൻ അരുൺ മത്തേശ്വരനാണ്. 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ധനുഷ് വ്യത്യസ്ത ലുക്കിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ നടക്കുന്നു. ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയോടൊപ്പം വമ്പൻ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നത് കാർത്തിയുടെ 25-ാമത്തെ സിനിമ കൂടിയായ ജപ്പാൻ എന്ന സിനിമയാണ്. ജപ്പാൻ, ക്യാപ്റ്റൻ മില്ലർ എന്നീ സിനിമകളോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് തമിഴ് സിനിമ ശിവകാർത്തികേയൻ നായകനെത്തുന്ന അയലാൻ എന്ന സിനിമയാണ്. 2016 മുതൽ വർക്കുകൾ നടക്കുന്ന പലവിധ കാരണങ്ങളാൽ റിലീസ് നീട്ടിവയ്ക്കപ്പെട്ട സിനിമയാണ് അയലാൻ എന്ന സിനിമ. ഇപ്പോഴത്തെ കാത്തിരിപ്പിനോടവിൽ സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ 3 തമിഴ് സിനിമകളും ദിവാലി റിലീസായിട്ട് നവംബർ മാസം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. ഈ മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമ്മൂക്ക പ്രധാനപ്പെട്ട റോളിലെത്തുന്ന അഖിലക്കിനേനി നായകനെത്തുന്ന തെലുഗു സിനിമയാണ് ഏജന്റ്. പാനന്ദൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ ഏറ്റവും പുതിയ മമ്മൂക്കയുടെ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മേജർ മഹാദേവൻ എന്നൊരു കഥാപാത്രത്തെയാണ് സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഏജന്റ് എന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ അടുത്തതായിട്ട് പുറത്തു വരുന്നത് ഒരു ഗാനമാണ്. ആ ഗാനം നാളെ പുറത്തു വരും. ഗാനത്തിന് പിന്നാലെ പുറത്തു വരാനായിട്ടിരിക്കുന്നത് സിനിമയുടെ ട്രെയിലറാണ്. ട്രെയിലർ അടുത്തയാഴ്ച പുറത്തു വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനുശേഷം സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് എല്ലാം തന്നെ തെലുഗു നാട്ടിൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. മമ്മൂക്ക ഉൾപ്പെടുന്ന സിനിമയുടെ കൂടുതൽ പ്രൊമോഷൻ അപ്ഡേറ്റുകൾക്കൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.